കോൺഗ്രസ് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്നതിന് നേരത്തെ കെ പി സി സി നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ ചിലരുടെ സൗഹൃദത്തിന് ചിലരെയൊക്കെ തിരികെ കയറ്റുന്നതിന് മാറ്റിമറിച്ചു. ഗ്രൂപ്പ് വീതം വായ്പ അവസാനിപ്പിക്കുമെന്നും അല്ല അവസാനിച്ചുവെന്നും പറയുന്നവർ തന്നെ സ്വന്തം ഗ്രൂപ്പുകൾ ഉണ്ടാക്കാനായി നേരത്തെ നിശ്ചയിച്ച നിബന്ധനകൾ കാറ്റിൽ പറത്തി. തീരുമാനമായ പല ബ്ലോക്കുകളിലും പ്രാദേശികമായ പ്രവർത്തകർ താല്പര്യപ്പെടുന്നവരോ പ്രവർത്തിച്ച് പരിചയമോ ഇല്ലാത്തവരെയാണ് പ്രസിഡന്റുമാരായി എഴുതി വെച്ചിരിക്കുന്നതെന്ന് പ്രാദേശിക തലത്തിൽ മാത്രമല്ല ഡി സി സി തലത്തിലും ആക്ഷേപങ്ങൾ ഉയർന്നു. അഞ്ച് വർഷം പൂർത്തിയാക്കിയവരെ പരിഗണിക്കില്ല, മൂന്ന് വർഷം കഴിഞ്ഞവരുടെ കഴിവ് നോക്കി രണ്ട് വർഷം കൂടി നൽകും, 138 ചലഞ്ചിൽ സഹകരിക്കാത്തവരെ മാറ്റി നിർത്തും, 50 വയസ്സ് തികയാത്തവർക്ക് മുൻഗണന, ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു മണ്ഡലം വനിതാ അധ്യക്ഷയായിരിക്കും എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്ന മാനദണ്ഡങ്ങൾ. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ പലയിടത്തും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് പരിഗണിച്ച് അട്ടിമറിച്ചു. പട്ടിക പ്രഖ്യാപിച്ചാൽ പല ബ്ലോക്കുകളിലും പൊട്ടിത്തെറി ഉണ്ടാകും, ആ രീതിയിലെത്തി. അതേസമയം കെ പി സി സി ഉപസമിതി തൃശ്ശൂരിൽ ചേർന്ന യോഗങ്ങളിൽ 180 ബ്ലോക്ക് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചു കഴിഞ്ഞുവെന്നും ബാക്കി എറണാകുളത്ത് ചേരുന്ന യോഗത്തിൽ തീരുമാനിക്കുമെന്നും പറയുന്നു. തീരുമാനമായ പട്ടിക കെ പി സി സി അധ്യക്ഷന് കൈമാറിയത്രേ. 285 ബ്ലോക്ക് അധ്യക്ഷന്മാരെയും മണ്ഡലം പ്രസിഡന്റുമാരെയും 31 പ്രഖ്യാപിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. എറണാകുളത്ത് കെ സുധാകരനും വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തുടങ്ങി നേതാക്കൾ യോഗം ചേർന്ന് അന്തിമ പട്ടിക തയ്യാറാക്കുമത്രേ. പ്രഖ്യാപനം വരുന്നതോടെ പല ജില്ലകളിലും എതിർപ്പുകൾ ഉണ്ടാകുമെന്നും അത്തരക്കാരെ ഡി സി സികളിൽ പരിഗണിക്കുമെന്നുമാണ് നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. നേരത്തെ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ മുറുകെ പിടിച്ചാൽ എല്ലാ ഗ്രൂപ്പുകളെയും പരിഗണിക്കാൻ കഴിയാത്ത സ്ഥിതി വരുമെന്നുമാണ് നേതാക്കളുടെ മുന്നറിയിപ്പ്. അതേസമയം പുനഃസംഘടനാ ഉപസമിതി 3 ദിവസമായി യോഗം ചേർന്നെങ്കിലും ചുരുക്കപ്പട്ടികയായത് ചുരുക്കം സാധനങ്ങളിൽ മാത്രമാണെന്നാണ് ഒരു മുതിർന്ന നേതാവ് വെളിപ്പെടുത്തിയത്. ജില്ലകളിൽ ചർച്ച ചെയ്തയച്ച ഒറ്റ പേര് നിർദ്ദേശമുള്ള ബ്ലോക്കുകളുടെ പട്ടിക കെ പി സി സിക്ക് കൈമാറിയിട്ടുണ്ട്. ഉപസമിതിയിലെ ഗ്രൂപ്പ് പ്രതിനിധികൾ വേണ്ടപ്പെട്ടവരെ തിരികെ കയറ്റാൻ ശ്രമിച്ചതോടെയാണ് ബഹുഭൂരിപക്ഷം സ്ഥാനങ്ങളിലേക്ക് 3 പേരുടെ പട്ടിക തന്നെ തയ്യാറാക്കാൻ പറ്റാത്ത സ്ഥിതിയായത്. ഡി സി സി മുതൽ താഴേക്ക് ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിന് ഉപസമിതി യോഗം പല ദിവസവും രാപകലില്ലാതെ ചേർന്നുവെങ്കിലും പട്ടിക തയ്യാറാക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിശ്ചയിച്ചവരിൽ ഏറെയും നേതാക്കളുടെ പെട്ടിപിടിക്കുന്നവരും അവർക്ക് ചിക്കനും പൊറോട്ടയും വാങ്ങിക്കൊടുക്കുന്നവരുമാണെന്ന ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ആദ്യഘട്ട സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കാനായിട്ടില്ല. ജില്ലാതല പുനഃസംഘടനാ സമിതി തർക്കം നീക്കി ജില്ലകളിൽ നിന്ന് നൽകിയ പേരുകൾ മാത്രമേ അംഗീകരിക്കാനായുള്ളൂ. ജില്ലകളിലെ പ്രധാന നേതാക്കൾ, കെ പി സി സി ഭാരവാഹികൾ, ഡി സി സി പ്രസിഡന്റുമാർ, എം പിമാർ, എം എൽ എമാർ തുടങ്ങിയവരുമായി ചർച്ച നടത്തിയിട്ടാകും അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. ഏതായാലും പട്ടിക പുറത്തു വരുന്നതോടെ കൂട്ട അടിയായിരിക്കും.